നാഗഞ്ചേരി കുഞ്ഞു നമ്പൂതിരി എന്നറിയപ്പെടുന്ന നീലകണ്ഠൻ നമ്പൂതിരിയുടെ മകനായിരുന്നു വാസുദേവൻ നമ്പൂതിരി. അദ്ദേഹം ദേവകി അന്തർജന മാതാവും നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ 4 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. അവർക്കാർക്കും ആൺമക്കളില്ലാത്തതിനെ തുടർന്ന് കേരളത്തിലെ ഒരു നാടുവാഴിയും ഇരിങ്ങോൾക്കാവിൻ്റെ അവസാന ഊരാൺമ അവകാശിയുമായിരുന്നു നാഗഞ്ചേരി മന വാസുദേവൻ നമ്പൂതിരി. അദ്ദേഹം 1912 മുതൽ ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ലോക്കർ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതൊന്നുമല്ല, ഇത് ശൗചാലയമാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ചില സന്ദർഭങ്ങളിൽ പുറത്തു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ശൗചാലയമായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ടൊരു വ്യൂവർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് മലയാളത്തിൽ എടുക്കാവുമെന്ന് ചോദിച്ചു. വേറൊന്നുമല്ല, നമ്മൾ നാഗഞ്ചേരി മനയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ പോകുന്നതും ഈ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് നാഗഞ്ചേരി മനയുടെ മുൻപിലാണ്. അപ്പം ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂരിനടുത്ത് ഇരിങ്ങോൾക്കാവിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഒട്ടും വലിച്ചു നീട്ടാതെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ IT സ്ഥാപനമായ സ്മാർട്ട് മെബിനും കൊച്ചിൻ റിതം വോയിസും ചേർന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാഴ്ചയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു മനയുടെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. എന്തൊക്കെയോ ഇന്നോവേഷൻസ് നടക്കുന്നത് കൊണ്ട് വിസിറ്റേഴ്സ് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബോർഡ് ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട്. സോ അതെന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് അകത്തേക്ക് കയറാം. പാദരക്ഷകളൊക്കെ ഉപയോഗിക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മളകത്തേക്ക് കയറും. ഇതാ ഒരു വിളക്ക് ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. എന്നെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്യിച്ചൊരു കാര്യം ചെയ്താ ഈ ഒരു ഏരിയ കണ്ടോ. എനിക്കിതിൻ്റെ പേരെനിക്കറിയില്ല. ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം വീഴും. ഒരു നല്ലൊരു ഫീലാണ് ഈ ഒരു ഏരിയ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. കേരളത്തിലെ ഒരു നാടുവാഴിയും ഇരിങ്ങോൾക്കാവിൻ്റെ അവസാന ഊരാൺമ അവകാശിയുമായിരുന്നു നാഗഞ്ചേരി മന വാസുദേവൻ നമ്പൂതിരി. അദ്ദേഹം 1912 മുതൽ 2019 ജൂലൈ 26 വരെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇരിങ്ങോൾക്കാവിന് സമീപമാണ് ദേവസ്വം ബോർഡിന് വേണ്ടി വിട്ടു നൽകിയ നാഗഞ്ചേരി മന സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രശസ്തമായ നമ്പൂതിരി ഇല്ലങ്ങളിൽ ഒന്നാണ് ഈ നാഗഞ്ചേരി മന എന്ന് പറയുന്നത്. ഒരു കാലത്ത് അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. 18 ദേശങ്ങളുടെ അധികാരവും 9 ക്ഷേത്രങ്ങളുടെ ഊരാൺമയും ഉണ്ടായിരുന്ന ഒരു മന കൂടിയായിരുന്നു ഈ നാഗഞ്ചേരി മന എന്ന് പറയുന്നത്. നാഗഞ്ചേരി കുഞ്ഞു നമ്പൂതിരി എന്നറിയപ്പെടുന്ന നീലകണ്ഠൻ നമ്പൂതിരിയുടെ മകനായിരുന്നു വാസുദേവൻ നമ്പൂതിരി. അദ്ദേഹം ദേവകി അന്തർജന മാതാവും നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ 4 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. അവർക്കാർക്കും ആൺമക്കളില്ലാത്തതിനെ തുടർന്ന് സ്വത്തുക്കൾ നോക്കി നടത്തുന്നതിനും അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കുന്നതിനുമായി ഈ 4 പേരെയും അവരുടെ ഭാര്യമാരും ചേർന്ന് സ്വത്തുക്കൾ വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ പേരിലേക്കാണ് എഴുതി ചേർത്തത്. ഈ നാടുവാഴി പരമ്പരയിലെ അവസാനത്തെ നാടുവാഴിയായിരുന്നു വാസുദേവൻ നമ്പൂതിരി എന്ന് പറയുന്നത്. നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒന്നാണ് ഇരിങ്ങോൾ കാവെന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം 1963 സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി 1980 പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഈ കാവ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ കാവിൻ്റെ അതിൻ്റെ കൺട്രോളും ഇതൊക്കെ വരുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാർ സമ്മാനിച്ച 4000 ബ്രിട്ടീഷ് പവനും നാഗമാണിക്യം പോലെയുള്ള രത്നശേഖരവും ഉണ്ടായിരുന്ന മനയ്ക്ക് 800 കിലോയ്ക്ക് മുകളിലുള്ള സ്വർണ്ണ ശേഖരവും ഉണ്ടായിരുന്നു. കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും കഴിഞ്ഞാൽ 1,4 ലക്ഷം പറ നെല്ലാണ് ഇല്ലമുറ്റത്ത് പണ്ട് ശേഖരിച്ചിരുന്നത്. തുടർന്ന് 1980 തുച്ഛമായ തുകയ്ക്ക് നാഗഞ്ചേരി മന പെരുമ്പാവൂർ നഗരസഭയ്ക്ക് വാസുദേവൻ കൈമാറിയത്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി കൃഷിഭൂമി കർഷകർക്ക് വിതരണം ചെയ്തപ്പോൾ മനക്കാരുടെ ഭൂമിയുടെ സിംഹഭാഗവും നഷ്ടപ്പെട്ടുപോയി. ഇരിങ്ങോൾക്കാവും അതിനു ചുറ്റുമുള്ള 35 ഏക്കർ സ്ഥലവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുമായി. അങ്ങനെ ഇരിങ്ങോൾക്കാവ് ക്ഷേത്രവും 60 ഏക്കറോളം വരുന്ന വനഭൂമിയും ക്ഷേത്രത്തിലെ ആനയും തിരുവാഭരണവും അടക്കം സൗജന്യമായിട്ടാണ് അന്ന് കൈമാറിയത്. ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ ഇവിടെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറിയൊരു ഇത് അത് പഴമ ഫീൽ ചെയ്യുന്നതിലുള്ള കഥക് കണ്ടോ, തൊട്ടടുത്ത് നമുക്ക് ഒരു കഥ കാണാം. കാരണം ഇങ്ങനത്തെ കഥകൊക്കെ ഇന്നിപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ദാ ഇവിടെ ഒരു ഈയൊരു ജനൽ കണ്ടോ, ഇതൊക്കെ ഒരു പണ്ട് കാലത്തുള്ള ജനലാണ്. അതുപോലെ എൻ്റെ ഭരണിയൊക്കെ ഇന്നത്തെ തലമുറ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ദാ ഈ ഒരു കാര്യം ഞാൻ വിട്ടുപോയതാണ്. ദാ ഈ ഒരു ഇത് കണ്ടോ, പ്രതിമ കണ്ടോ, ഈ തടിയിൽ തീർത്തേക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഹാൻഡ് മെയ്ഡാണെന്ന് തോന്നുന്നു, കാരണം അത്രയും നന്നായിട്ട് അതിൻ്റെ കൊത്തുപണികളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം കരുതിയത് കല്ലാണെന്നാണ്, പക്ഷേ ഇത് തൊട്ട് നോക്കിയപ്പോഴാണ് ആ തടിയാണെന്ന് മനസ്സിലായത്. കാരണം എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് കണ്ടോ, അതിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഇച്ചിരി പഴയതൊക്കെ ആയിരുന്നു, അവിടെ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരു നല്ലൊരു എന്താ പറയാന്ന് എനിക്കറിയില്ല, ഒരു ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ദൂരെ നോക്കുമ്പം. പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഭരണികളൊക്കെ കാണാം. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതാ തടിയിൽ തീർത്തിട്ടുള്ള ഇതും ചിത്രങ്ങളാണ്, പഴയകാല ചിത്രങ്ങളൊക്കെയാണ്. ഇത് പൂർണ്ണമായും കല്ലിൽ തീർത്തിട്ടുള്ളൊരു ശില്പമാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ തടിയിൽ തീർത്ത ഒരു രൂപമാണ്. ഇത് ഇപ്പുറത്തും ചിത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഫീലാണ്, കാരണം ഒരു കാം ആയിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. സാധാരണ രീതിയിൽ ഇപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിപ്പോൾ സിറ്റിയുടെ അകത്താണെങ്കിൽ പോലും ഒരു സിറ്റിയുടെ ആയിട്ടുള്ള തിരക്കുകളോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ, കാരണം നല്ല ശാന്തമായിട്ടൊരു അന്തരീക്ഷമാണ്. ഇന്ന് നമുക്ക് ഇപ്പം നമ്മൾ ജസ്റ്റ് കയറിയിട്ടുള്ള കാഴ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഇനിയും അങ്ങോട്ട് പോകാറുണ്ട് പല സ്ഥലങ്ങളിലും. അങ്ങോട്ട് പോകുമ്പോഴേ നമുക്കറിയുള്ളൂ എന്താണ് ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്നുള്ളത്. ഇത് പത്തായമാണ്, മറ്റേ നെല്ല് പോലെയുള്ള ധാന്യങ്ങൾ സംഭരിച്ചുകൊണ്ടിരുന്ന പത്തായമാണ്. ഇന്നത്തെയൊക്കെ തലമുറയിലുള്ളവരോട് പത്തായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് ചോദിക്കുന്നൊരിതാണ്. ഞാനിവിടെ വന്ന സമയത്ത് എന്നെ ആകർഷിച്ച കുറേ കാര്യങ്ങൾ വെച്ചാൽ കുറേ ഫോട്ടോസ്, പെയിൻറ്റിങ്സ്, അതുപോലെ ഇങ്ങനെയുള്ള ഓരോ ശില്പങ്ങൾ, അത് കല്ലിലും തടിയിലും തീർത്തിട്ടുള്ള ശില്പങ്ങൾ, ഇതൊക്കെയാണ് എന്നെ ഈ ഒരു മനയുടെ അകത്തോട്ട് വന്നപ്പോൾ എന്നെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്തത്. നമ്മൾ ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ നടന്നു പോകുമ്പോഴെല്ലാം കാണുന്നത് അത് തന്നെയാണ്, അതായത് തടിയിലും കല്ലിലും ഒക്കെ തീർത്തിട്ടുള്ള ശില്പങ്ങൾ തന്നെയാണ്. ഇത് വേറൊരു മുറിയാണ്. പണ്ടൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തടിയുടെ ഒരു സ്റ്റെയർ, എൻ്റെ മുകളിൽ വേറെ റൂം. എനിക്കെൻ്റെ ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്, എനിക്കതറിയില്ല. അറിയാവുന്നവരെ കമൻറ്റ് ചെയ്താൽ ഉപകാരം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പം ഈ പറഞ്ഞ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പഴയ ഒരു മൊത്തത്തിലൊരു പഴമയാണ് കണ്ട ഈ ഒരു ആർക്കിടെക്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെയധികം ഒരു പ്രയത്നം ഈ ഒരു ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ വരാന്ത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു കാലത്ത് പറയുമായിരുന്നു, പക്ഷേ ഇന്ന് വരാന്തയൊക്കെ വളരെയധികം ചുരുങ്ങിയൊരു ഇതാണ്. പക്ഷേ നോക്കിക്ക് എന്ത് വൈഡായിട്ടുള്ളൊരു വരാന്തയാണ് നോക്കിയതിൽ. ഇത് ഈ ഒരു മനയുടെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഓരോ ശില്പങ്ങളൊക്കെയാണ്. നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് പ്രവേശനമില്ല, വെളിയിൽ നിന്ന് കാണുക മാത്രം നിർവാഹമുള്ളൂ കേട്ടോ. ആദ്യം ഞാൻ ഈ ഒരു റൂമിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, കാരണം ഒരു പ്രേതാലയം പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ ഒരുപാട് പേര് ഇതിനകത്തോട്ട് വന്നിങ്ങനെ കയറി ഫോട്ടോസൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു. അല്ല ഇതിൻ്റെ ആ ഒരു entire structure is very നമ്മളെ നേരത്തെ പത്തായം കണ്ടിരുന്നല്ലോ അപ്പോൾ പത്തായത്തിലേക്കുള്ള ആ ഒരു വഴിയാണ് ട്ടോ ഈ കാണുന്നത് ഇത് കണ്ടോ ഇത്ര ചെറിയ ജനല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ട്ടോ നോക്കിക്കേ അത് എന്ത് ഭംഗിയാന്ന് വെച്ചാൽ ചെറുതാണെങ്കിലും ഇതിലൊക്കെ അവർ അതിനനുസരിച്ചുള്ള ആ ഒരു ബ്യൂട്ടി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ജനലകൾ നമുക്ക് ഈ ഒരു മനെ വന്ന് കാണാൻ സാധിക്കും ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ലോക്കർ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതൊന്നുമല്ല ഇത് ശൗചാലയമാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ചില സന്ദർഭങ്ങളിൽ പുറത്തു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ശൗചാലയമായിരുന്നു ഇത് ഇതും ഒരു മുറിയാണ് ഇവിടെ നോക്കിക്കേ അതിന്റെ ആ ഒരു കൊത്തുപണിയൊക്കെ നല്ല രസമായിട്ടുണ്ടല്ലേ പ്രത്യേകിച്ചും നമ്മൾ ഇതിന്റെ അകത്തോട്ടൊക്കെ കയറുമ്പോൾ അകത്തോട്ട് കയറുന്ന സമയത്ത് ദാ ഇവിടെ ഒരു മനോഹരമായ ഒരു പെയിന്റിംഗ് കാണാം ഇതിനൊക്കെ മേളിൽ കണ്ടോ ഇതിന്റെ മച്ചിലൊക്കെ തീർത്തേക്കുന്ന ആ ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ള ഇതൊക്കെ കണ്ടോ എന്ത് രസമാണ് കണ്ടോ അതുപോലെ തന്നെ ഈ ഒരു ജനലിന്റെ നമ്മൾ ഈ ഒരു നോക്കിക്കേ എനിക്ക് ഇതിന്റെയൊക്കെ ആ ഒരു കൊത്തുപണി കണ്ടോ അവിടത്തിലും ഒരു പില്ലർ പോലെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കും അതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള കൊത്തുപണികൾ കൊണ്ടുവരാൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ റൂം ഇങ്ങനെ ഓടിച്ച് നോക്കി പോയപ്പോഴാണ് ദാ ഇവിടെ സൈഡിൽ ഒരു ഏരിയ കണ്ടത് എനിക്കിന്നിവിടെ തിരിയൊക്കെ വെക്കാനുള്ളതെന്ന് തോന്നുന്നു അല്ലേ അതിനുള്ളതെന്ന് തോന്നുന്നു നാഗഞ്ചേരി മനയിലെ കിച്ചൺ ഏരിയ ആണ് ഈ കാണുന്നത് കണ്ടോ അതുപോലെ തന്നെ ദാ അതിനടിയിലൊക്കെ ഭരണികളുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഡോറ് തന്നെ കണ്ടോ എന്ത് രീതിയിലുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു കൊത്തുപണിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ശ്രദ്ധിച്ച് നാഗഞ്ചേരി മനയുടെ നടുമുറ്റമാണ് ഈ കാണുന്നത് നോക്കിക്ക് ഈ ഒരു ഓടിൻ്റെ വിടവിലൂടെ ഇങ്ങനെ മഴയൊക്കെ വരുന്ന സമയത്ത് മഴവെള്ളം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ഇവിടെ ചെറിയൊരു കുളം പോലെ ഫോം ചെയ്യും ഞാൻ പലപ്പോഴും ഈ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിർഭാഗ്യവശാൽ വന്ന സമയത്ത് നമുക്ക് ഇവിടെ വെള്ളമൊന്നും കണ്ടില്ല അല്ലെങ്കിൽ അന്ന് ഇവിടെ ഇരുന്ന കാലഘട്ടം നനയ്ക്കാമായിരുന്നു പക്ഷേ എന്തിരുന്നാലും ഒരു മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും ഇത് എന്നെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്ത ഒരു ഏരിയയാണ് ഇത് നാഗഞ്ചേരി മനയുടെ പൂജാമുറിയാണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് അകത്തോട്ട് കൂടുതൽ ക്ലീനായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം വെളിച്ചത്തിൻ്റെ കുറവുണ്ട് സോ നമ്മളിങ്ങനെ അങ്ങ് എടുത്ത് കാണിക്കുകയാണ് 1960-കളുടെ മധ്യത്തിൽ വരെ ഭൂ ഉടമകളായിരുന്നു കുടുംബം 14 ക്ഷേത്രങ്ങളുടെ ഊരാൺമയും 8 മനകളുടെ ഉടമസ്ഥാവകാശവും ഉണ്ടായിരുന്നു അവസാനം മന വിറ്റ് കിട്ടിയ പണം കൊണ്ട് 2 പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു അല്ലപ്രയിലെ 3 സെന്റ് സ്ഥലത്താണ് വാസുദേവൻ നമ്പൂതിരി അവസാന കാലത്ത് കഴിഞ്ഞിരുന്നത് ഭൂപരിഷ്കരണ നിയമം വരുന്ന സമയം വരെ കേരളത്തിൽ 37,000 ഏക്കർ ഭൂമിയുടെ മനയ്ക്ക് സ്വന്തമായിരുന്നു പെരുമ്പാവൂർ ഇരിങ്ങോൾക്കാവ് കൊമ്പനാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഐമുറി ശിവക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളും ആലുവയിൽ വിടാക്കുഴ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രം ചന്ദ്രപ്പിള്ളിക്കാവ് ഇരവിച്ചിറ ശിവക്ഷേത്രം നീലംകുളങ്ങര ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രം തൊടുപുഴയിലെ കരിമണ്ണൂർ നരസിംഹസ്വാമി ക്ഷേത്രം പന്നിയൂർ വരാഹസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് വഴുതക്കാട് മഹാഗണപതി ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളുടെ ഉടമകളായിരുന്നു നാടുവാഴികൾ ഒപ്പം 18ഓളം ദേശങ്ങളുടെയും ഉടമസ്ഥരും നാടുവാഴികളുമായിരുന്നു തൊടുപുഴയിൽ പന്നിയൂർ കരിമണ്ണൂർ തട്ടക്കുഴ ചീനിക്കുഴി ഉടുമ്പന്നൂർ പുറപ്പുഴ എന്നിവിടങ്ങളിലായി 5000-ഓളം ഏക്കർ ഭൂമി തിരുവനന്തപുരത്ത് വഴുതക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് തൈക്കാട് ഐരാണിമുട്ടം വട്ടത്ത് വിളാകം വഞ്ചിയൂർ വിളവങ്കോട് നെയ്യാറ്റിൻകര ഇന്നത്തെ തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി തോവാള, അഗസ്തീശ്വരം എന്നിവിടങ്ങളിലായി 5000ഓളം ഏക്കർ ഭൂമി കൂടാതെ കൊച്ചിയിലും തിരുവിതാംകൂറിലുമായി ഏക്കർ കണക്കിന് ഭൂമിയും ഉണ്ടായിരുന്നു. ഏതാനും വർഷം മുൻപ് വരെ സർക്കാരിൽ നിന്നും 62 രൂപ ജന്മിക്കരം ലഭിച്ചിരുന്നു. ഇത് വാങ്ങാൻ അതിൻ്റെ 3 ഇരട്ടി തുക മുടക്കി തിരുവനന്തപുരം വരെ പോകേണ്ട അവസ്ഥയിൽ അദ്ദേഹം അത് നിരാകരിക്കുകയാണ് ചെയ്തത്. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം 107-ാമത്തെ വയസ്സിൽ 2019 ജൂലൈ 26-ന് പെരുമ്പാവൂർ അല്ലപ്രയിൽ മകന്റെ വീട്ടിൽ വെച്ച് ശ്രീ വാസുദേവൻ നമ്പൂതിരി മരണമടഞ്ഞു. പരേതയായ സാവിത്രി അന്തർജനം, ഭാര്യ പത്മജ, വനജ, നീലകണ്ഠൻ, ഗണപതി എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. നമ്മുടെ മനയുടെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ ഈ കാണുന്നത്. നോക്കിയ ചെറിയൊരു പൂന്തോട്ടം. ഇവിടെ ഒരു കല്ലിൽ തീർത്ത ഒരു ശില്പം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ധാരാളം ചെടികൾ. നമ്മൾ ഇടത് വശത്തോട്ട് തിരിയുന്ന സമയത്ത് ചെറിയൊരു ആമ്പൽക്കുളം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. നല്ലൊരു ചെറുതാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. മീനുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. മീൻ കാണേണ്ടതാണ് സാധാരണ ഇങ്ങനെയുള്ള കുളത്തിലൊക്കെ. ഇതാ കല്ലിൽ തീർത്ത ഒരു ശില്പം നോക്കി, അതിൻ്റെ താഴെ വേറൊന്നും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെന്താ പറയുക, ഇത് കാണുമ്പോൾ നിങ്ങൾ വിനയാന്വിതനായെന്നോ അങ്ങനെ എന്തോ ഒരു വാക്കുണ്ടല്ലോ. നമ്മൾ ആ ഒരു ഇതാണ് ഈ ഒരു ശില്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ ഹമ്പിളായിട്ട് ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച. നമ്മുടെ പാർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളിൽ പിന്നെ എന്താണ് പാർക്കെന്ന് പറയുന്നത്? ഇവിടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കളിസാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇരിപ്പിടങ്ങളുണ്ട് കണ്ടോ, ഇത് സീസോസ് ഉണ്ട്. അതുപോലെ തന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഊഞ്ഞാലൊക്കെ എല്ലാം ചങ്ങലയിലൊക്കെ തീർത്ത ഊഞ്ഞാലാണ് കേട്ടോ. നമ്മൾ പണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ഒരു ഊഞ്ഞാലിലൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തിലേക്കൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ പോകുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഇങ്ങനെ 2 ഊഞ്ഞാലുണ്ട്. പിന്നെ അത് അവിടെ അറ്റത്ത് വേറൊരു ഊഞ്ഞാൽ കാണാം. പിന്നെ നോക്കിയാൽ കുറേയൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ട്. എങ്കിലും ഒരു പാർക്കിൻ്റേതായിട്ടുള്ള ഒരു മിനിമം എലമെൻറ്റ്സ് എല്ലാം തന്നെ ഈ ഒരു മനയോട് ചേർന്ന് തന്നെ അവർ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലും നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കല്ലിൽ തീർത്തിട്ടുള്ള ശില്പങ്ങളൊക്കെ കാണാം. അതായത് എന്താ പറയുക, ആ ഒരു പഴമ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഈ ഒരു പരിസരത്തൊക്കെ ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുന്നത് കാണുമ്പം ഞാൻ ചിന്തിക്കുന്നത് ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഏകദേശം 700 വർഷത്തോളം പഴക്കമുള്ളൊരു മനയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൂടെ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ മനയിലേക്ക് വരുന്നതിന് പ്രവേശനം സൗജന്യമല്ല, ഫീസുണ്ട്. 20 രൂപയാണ് പ്രവേശന ഫീസ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 20 രൂപയ്ക്കുള്ളതേ കാണാനുള്ളൂ. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിങ്ങോൾക്കാവ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലം കൂടെ ഉണ്ട്. സോ അതും കൂടെ കണ്ട് മടങ്ങുമ്പോഴാണ് ഈ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇരിങ്ങോൾക്കാവിലേക്ക് പോകുന്ന സമയത്ത് ഫോട്ടോസ് വീഡിയോസൊന്നും എടുക്കാനുള്ള നിർവാഹമില്ല. അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ് എന്നുള്ള കാര്യം ഞാൻ ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. എന്തായാലും വളരെ ഒരു ചുരുക്കമാണെങ്കിൽ പോലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ ആൻഡ് കൊച്ചിൻ റിതം വോയിസ്.